റിവീലിംഗ് ജീസസ്. ഇന്ന് നമ്മുടെ കൂടെ പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ വളരെ കുറവാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി, നമുക്ക് ഒരുമിച്ച് കുറച്ച് നേരം സംസാരിക്കാനായിട്ട് ഈ സമയം എടുക്കും. കർത്താവിൻ്റെ അഭിഷിക്തനെ, താങ്ക് യു. മലയാളത്തിൽ കേരളക്കരയിൽ കർത്താവിൻ്റെ അഭിഷിക്തനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്കറിയാം ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പരിശുദ്ധാത്മാഭിഷേകം, ഇന്നർ ആന്തരിക സൗഖ്യം എന്നുള്ള സബ്ജക്റ്റുകളൊക്കെ ഒരു തലമുറയ്ക്ക് കൈമാറുകയും ഒരു കൂട്ടം ചെറുപ്പക്കാരെ ആത്മാവിൽ നിറയ്ക്കുകയും പരിശുദ്ധാത്മാവിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്ത അഭിഷിക്തനാണ് നമ്മുടെ കൂടെയുള്ളത്. സോ ഈ സമയം നമുക്ക് ഒരുമിച്ച് പ്രയോജനപ്പെടുത്താം. കർത്താവിൻ്റെ അഭിഷിക്തനെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എങ്ങനെയാണ് കർത്താവിൻ്റെ അഭിഷിക്തൻ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്? ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ ഒരു പാസ്റ്റേഴ്സ് ഫാമിലിയിൽ ജനിച്ച വ്യക്തിയാണ്. എൻ്റെ പിതാവ് പാസ്റ്ററായിരുന്നു, എൻ്റെ ഗ്രാൻഡ് ഫാദർ പാസ്റ്ററായിരുന്നു, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും അന്ന് മാർത്തോമാ സഭയിലെ ഒരു ഉപദേശിയായിരുന്നു. അങ്ങനെ ഒരു പാസ്റ്റേഴ്സ് ഫാമിലിയിൽ ഒരു പാസ്റ്റേഴ്സ് കിഡായിട്ട് ജനിച്ച വ്യക്തിയാണ്. ബാല്യകാലത്തൊക്കെ കർത്താവുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അടുത്ത ബന്ധമെന്ന് പറയുമ്പോൾ ട്രഡീഷണലായിട്ട് ചർച്ചിൽ പോകുന്നു, മാതാപിതാക്കളുമായിട്ടുള്ള ആ ബന്ധത്തിൽ അവരുടെ വിശ്വാസത്തെ അതേപോലെ പിന്തുടരുന്ന ഒരു പാതയിലായിരുന്നു ഞാനായിരുന്നത്. എന്നാൽ കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് അകന്നു പോവുകയും ലോകത്തിലേക്ക് പോവുകയും ചെയ്തു. പിന്നീടൊരു മടങ്ങിവരെ ഉണ്ടായത് ഞാൻ മഹാരാഷ്ട്രയിൽ ILS ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിലാണ് ഒരു മടക്കയാത്ര ആരംഭിക്കുന്നത്. അത് 1991-93 കാലയളവാണ്. 91-ൽ ഞാൻ അവിടെ ആ കോളേജിൽ അഡ്മിഷൻ എടുത്തു. 91-ൽ അഡ്മിഷൻ എടുത്തപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടായിരുന്നു. എല്ലാം സുഖകരമായിട്ടല്ല പോകുന്നത്, പല മേഖലകളിൽ അസ്വസ്ഥതകളുണ്ട്, ജീവിതത്തിൻ്റെ ക്രമമില്ല. അന്നെനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തെ വിശകലനം ചെയ്യുമ്പോൾ ആ സമയത്ത് ഞാനൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. യൗവനക്കാർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഡിപ്രഷൻ എനിക്കുണ്ടായിരുന്നു. ഡിപ്രഷൻ തുടങ്ങിയുള്ള മറ്റ് പല മാനസികമാകുന്ന സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ്, എനിക്കൊരു മാറ്റമുണ്ടാകും, ശരിയാകണം, ഇപ്പോഴത്തെ ജീവിതം ശരിയല്ല. അവിടെയാണ് തുടക്കമെന്ന് പറയുന്നത്. ആ അന്വേഷണമാണ് ഞാൻ പൂനെയിലുള്ള പാസ്റ്റർ നൈനാൻ അങ്കിളിൻ്റെ ചർച്ചിൽ എത്തിച്ചേരുവാൻ കാരണമായത്. പാസ്റ്റർ നൈനാൻ അങ്കിളിൻ്റെ ചർച്ചിൽ എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ പാസ്റ്റർ നൈനാൻ അങ്കിളിൻ്റെ മകൻ പാസ്റ്റർ സുഭാഷ് നൈനാൻ അന്ന് അവിടെ പാസ്റ്ററായിരിക്കുന്ന സമയമാണ്. അദ്ദേഹവും തൻ്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തൊരു സമയമാണ്. തൻ്റെയും ജീവിതത്തിൽ ഈ ലോകത്തിൽ ആയിരുന്ന കുഴഞ്ഞു മറിഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. മാതാപിതാക്കൾക്ക് തലവേദന സൃഷ്ടിച്ച ഒരു സമയമുണ്ടായിരുന്നു. അതിൽ നിന്ന് പാസ്റ്റർ സുഭാഷ് നൈനാന് ഒരു മടങ്ങിവരവുണ്ടായി. അത് ഭയങ്കര വിപ്ലവകരമാകുന്ന ഒരു മടങ്ങിവരവായിരുന്നു. അതിശക്തമാകുന്ന പരിശുദ്ധാത്മ നിറവും അതിശക്തമാകുന്ന ഒരു ശുശ്രൂഷയോടും കൂടെ ഉള്ള ഒരു മടങ്ങിവരവായിരുന്നു. ആ മടങ്ങിവരവ് സംഭവിക്കുന്ന സമയം അത് കഴിഞ്ഞ് ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. ശുശ്രൂഷയിൽ തീ പോലെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ ആ കൂട്ടായ്മയിൽ എത്തിച്ചേർന്നത്. അത് പൂനെയിലെ സെൻറ് ആൻഡ്രൂസ് സ്കൂളിൽ വെച്ചായിരുന്നു, ക്യാമ്പിലുള്ള, പൂനെയിൽ പരിചയമുള്ളവർക്ക് മനസ്സിലാകും, പൂനെയിലെ ക്യാമ്പിലെ സെൻറ് ആൻഡ്രൂസ് സ്കൂളിലായിരുന്നു ആ ചർച്ച് കൂടിക്കൊണ്ടിരുന്നത്, ക്ലാസ് റൂമിലായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. ഞാൻ താമസിച്ചിരുന്നത്, അന്ന് താമസിച്ചിരുന്നത് ILS ലോ കോളേജ് ഡെക്കൻ ജിംഖാന, പൂനെയിൽ ഡെക്കൻ ജിംഖാന എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ ഡെക്കൻ ജിംഖാനയിൽ ഒരു 100-150 ഏക്കർ സ്ഥലത്ത് വളരെ വിശാലമായി കിടക്കുന്ന വളരെ പഴയ ഒരു ലോ കോളേജാണ് ILS ലോ കോളേജ് എന്ന് പറയുന്നത്. നമ്മുടെ മുൻപുണ്ടായിരുന്ന നിയമസഭയിൽ, അല്ല, പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ചില നേതാക്കന്മാരെയൊക്കെ സംഭാവന ചെയ്ത ശിവരാജ് പാട്ടീലിനെ പോലെയുള്ള നേതാക്കന്മാരെ, പല രാഷ്ട്രീയ നേതാക്കന്മാരെയും സംഭാവന ചെയ്ത ഒരു ലോ കോളേജാണ് ILS ലോ കോളേജ്. ഡെക്കൻ ജിംഖാനയിലാണ് ഞാൻ താമസിക്കുന്നത്. ഡെക്കൻ ജിംഖാനയിൽ നിന്ന് ക്യാമ്പെന്ന് പറയുന്നത് ഒരു 15 കിലോമീറ്റർ ദൂരെയാണ് ക്യാമ്പ്.
ക്യാമ്പിലേക്ക് ഞാൻ യാത്ര ചെയ്യും. ക്യാമ്പിലുള്ള ക്ലാസ് മുറിയിലാണ് ഞായറാഴ്ച ആരാധന നടക്കുന്നത്. അവിടെയുള്ള ആ ആരാധനയിൽ പങ്കെടുത്തു തുടങ്ങിയതോടുകൂടിയാണ് എൻ്റെ മടങ്ങി വരവ് ആരംഭിക്കുന്നത്. കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ സമ്പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതം വിട്ടുകൊടുക്കുകയും ഇന്നത്തെ ഈ അനുഭവങ്ങളിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുന്നത് അവിടെയാണ്. കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ കാണുന്നത് 2004 കൊട്ടാരക്കരയിൽ മലങ്കര ഓഡിറ്റോറിയത്തിൻ്റെ മണ്ടയ്ക്ക് പാസ്റ്റർ ടിനു ജോർജ് നടത്തുന്ന മീറ്റിങ്ങിനകത്ത് ഒരു സബ്ജക്റ്റ് പ്രസംഗിക്കുന്നതാണ്. പരിശുദ്ധാത്മാഭിഷേകം എന്നുള്ള സബ്ജക്റ്റായിരുന്നു അന്ന് ഞാൻ പ്രസംഗിച്ചു കേട്ടത്. ഇന്നും കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ ശുശ്രൂഷകൾ ശ്രദ്ധിച്ചാൽ അതേ സബ്ജക്റ്റ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് കാണാം. കർത്താവിൻ്റെ അഭിഷിക്തനെ എങ്ങനെയാണ് അതേ ഒരേ സബ്ജക്റ്റ് തന്നെ ഞാനൊരു 20 വർഷത്തിൻ്റെ ട്രാക്ക് എൻ്റെ ലൈഫിൽ ഞാൻ കർത്താവിൻ്റെ അഭിഷിക്തനെ കണ്ടു. ഒരു തലമുറയ്ക്ക് ഒരേ സബ്ജക്റ്റിൽ ഇതിനകത്ത് എങ്ങനെ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റി? എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചത് തന്നെ അതൊരു വലിയ അനുഭവമാണ്. ഞാൻ വരുന്നത് ഒരു പെന്റക്കോസ്റ്റൽ പശ്ചാത്തലത്തിൽ നിന്നാകുന്നുവല്ലോ. ഞാൻ കൂടിയിരുന്ന ചേർച്ചിൽ കേരളത്തിലായിരുന്നു. ആ ചേർച്ചിലെ ഡ്രം അടിക്കുന്ന ദൗത്യമൊക്കെ അന്ന് എനിക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ചർച്ചിൽ 1-2 പേരാണ് ഡ്രം അടിച്ചിരുന്നത്. അതിൽ സീനിയറായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ആ സീനിയറായിട്ടുള്ള ആൾ അനുവദിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഡ്രം അടിക്കുമായിരുന്നു. അപ്പോൾ എനിക്കറിയാമായിരുന്നു അന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷ പറഞ്ഞു തുടങ്ങുമ്പോൾ പാട്ടിൻ്റെ അറ്റത്താണ് അവർ അന്യഭാഷ പറഞ്ഞു തുടങ്ങുന്നത്. എൻ്റെ ഡ്രമ്മടിയും ആ അന്യഭാഷയും തമ്മിൽ ബന്ധമുണ്ട്. ഞാൻ ഡ്രമ്മടി നിർത്തുമ്പോൾ അവരുടെ അന്യഭാഷ നിൽക്കും. അങ്ങനെയുള്ള ഒരു പരിശുദ്ധാത്മാനുഭവമാണ് ഞാൻ ആയിരുന്ന ചർച്ചിൽ കണ്ടിരുന്നത്. ആരംഭത്തിൽ പാടുന്ന പാട്ടുകളുടെ അറ്റത്ത് മാത്രം അന്യഭാഷ പറയുന്നു, പിന്നെ നീണ്ട സാക്ഷ്യങ്ങൾ, അതിനുശേഷം സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിക്കുന്നു, അതിനുശേഷം വീണ്ടും പാസ്റ്റർ സ്തോത്രകാഴ്ച കഴിഞ്ഞിട്ട് പ്രസംഗിക്കുന്നു. ഈ നിലയിലുള്ള ഒരന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നൊരു കാര്യമാണ് പൂനെയിൽ വന്നു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ നൈനാൻ അവറുകളുടെ ചർച്ചിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. അവിടെ കടന്നു ചെല്ലുന്ന സന്ദർഭത്തിൽ ഒരു 9:30 ആകുമ്പോഴേ ആളുകൾ വരും. വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവളെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് സജീവമാകുമ്പോൾ അന്യഭാഷയിൽ സംസാരിച്ച് 11 മണി 12 മണി വരെയൊക്കെ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഇടയ്ക്ക് പാട്ടുകൾ പാടുന്നു. അവിടെ ആരാധനയുടെ അന്തരീക്ഷം ഒരുപാട് യാഥാർത്ഥ്യമായിട്ട് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. വളരെ അനുഭവ സമ്പന്നമായിരുന്നു. നമ്മളവിടെ ആരാധിക്കുമ്പോൾ യേശു ഇറങ്ങി വന്ന്, കർത്താവ് ഇറങ്ങി വന്ന് ആരാധന സ്വീകരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അന്യഭാഷയിലുള്ള ആരാധനയും വളരെ ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഞാൻ പോയിരിക്കുകയാണ്. 9:30 ആകുമ്പോൾ ഞാനും അവിടെ ചർച്ചിൽ ചെല്ലുന്നു. ഞാൻ അതിൻ്റെ നടുവിൽ ചെല്ലുന്നു. ചിലപ്പോൾ ഇങ്ങനെ അന്യഭാഷയിൽ പറഞ്ഞ് 1 മണി വരെ പോകും. 1 മണിക്ക് ശേഷമായിരിക്കും പാസ്റ്റർ പ്രസംഗിക്കാൻ തുടങ്ങുന്നത്. പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം നിർത്തുന്ന സമയത്താണ് ആരാധന അവസാനിക്കുന്നത്. എപ്പോഴാണിത് അവസാനിക്കുന്നത് നമുക്ക് ഉറപ്പിക്കാനൊക്കത്തില്ല. ചിലപ്പോൾ 2 മണിക്ക് തീരും, ചിലപ്പോൾ 3 മണിക്ക് തീരും, ചിലപ്പോൾ 4 മണിക്ക് തീരും. ഈ 3 മണി 4 മണി സമയം വരെ പോകുന്നത് അന്നത്തെ സമയത്ത് സാധാരണമാകുന്നൊരു കാര്യമായിരുന്നു. ഇതൊരു ക്ലാസ് മുറിയാണ്. ആ ക്ലാസ് മുറിക്കകത്ത് ഏറിയാൽ ഒരു 70-80 പേർക്കായിരിക്കും ഇരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു 100 പേർക്കായിരിക്കും ഇരിക്കാൻ കഴിയുന്നത്. ഇത് തിങ്ങി നിറഞ്ഞ ആളായിരുന്നു. ആ തിങ്ങി നിറഞ്ഞ് കൂടുന്ന ആ ആരാധനാലയത്തിൽ മറാഠികളുണ്ടായിരുന്നു, കേരളക്കാരുണ്ടായിരുന്നു, UPക്കാരുണ്ടായിരുന്നു, ഇന്ത്യയിലെ പല സംസ്ഥാനത്തിൽ നിന്നുള്ളവർ അവിടെ ആരാധനയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നടുവിൽ പോയിരിക്കണം. അവിടെ നിലത്താണ് ഇരിക്കുന്നത്, മുഴങ്കാലിലാണ് കൂടുതലും ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ഇടത്തിരിക്കുന്ന ആൾ അന്യഭാഷ പറയുന്നു, എൻ്റെ വലത്തിരിക്കുന്ന ആൾ അന്യഭാഷ പറയുന്നു, എനിക്ക് ഹല്ലേലൂയ പോലും ശരിക്ക് പറയാൻ കഴിയത്തില്ല. ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടത്തിരിക്കുന്ന മറാഠിയായിട്ടുള്ള മനുഷ്യൻ ചിലപ്പോൾ ഈ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിലായിരിക്കും അദ്ദേഹം രക്ഷിക്കപ്പെട്ടത്. അപ്പുറത്തിരിക്കുന്ന UPക്കാരന് ചിലപ്പോൾ ചില മാസങ്ങൾക്ക് മുന്നേ ആയിരിക്കും അദ്ദേഹം രക്ഷിക്കപ്പെട്ടത്. എന്നാൽ പരിശുദ്ധ ആത്മനിറവിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാം വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ അവരിലൂടെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ ഞാനിരിക്കുന്നു. ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഹല്ലേലൂയ പോലും പറയാൻ അറിയത്തില്ല. ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിക്കുകയും എന്നെ പരിവർത്തനത്തിലേക്ക് നയിക്കുകയും ചെയ്ത സമയങ്ങളായിരുന്നു അത്. കാരണം ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ പെന്തിക്കോസ്തുകാരൻ, എൻ്റെ പിതാവ് പാസ്റ്റർ,
എൻ്റെ ഗ്രാൻഡ് ഫാദർ എം കെ വർഗീസ്, പാസ്റ്റർ എം കെ വർഗീസ് കുക്കു സാഹിബിൻ്റെ കൂടെ പ്രവർത്തിച്ച ആ പഴയ ചരിത്രമെല്ലാം ഉള്ള കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഞാൻ നാലാം തലമുറ പെന്തക്കോസുകാരൻ, നാലാം തലമുറയെന്നോ മൂന്നാം തലമുറ പെന്തക്കോസുകാരൻ, നാലാം തലമുറയും നാലാം തലമുറയിൽ അപ്പച്ചന് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മർത്തോമയിലായിരുന്നു. അപ്പം മൂന്നാം തലമുറ പെന്തക്കോസുകാരൻ, ഈ മൂന്നാം തലമുറ ഞങ്ങളുടെ സമയത്ത് മൂന്നാം തലമുറ പെന്തക്കോസ് വരെ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാർക്ക് നാലാം തലമുറ പെന്തക്കോസ് എന്നൊക്കെ പറയാൻ കഴിയുമായിരുന്നു, എൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുമായിരുന്നു. ഐ മീൻ സോ അങ്ങനെ വരുമ്പോൾ മൂന്നാം തലമുറ പെന്തക്കോസുകാരന് ഒരക്ഷരം പറയാൻ കഴിയാതിരിക്കുന്ന ഈ ഒരു വിരോധാഭാസത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടാണ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എനിക്ക് മനസ്സിലായി ഇത് യാഥാർത്ഥ്യമാണ്, ഇതിനകത്ത് ഡ്രമ്മിൻ്റെ അടിയിലല്ല ഈ കാര്യങ്ങൾ പോകുന്നത്, അവിടെ വെളിപ്പെട്ടിരിക്കുന്ന അസാധാരണമാകുന്ന പരിശുദ്ധാത്മ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ്, ഇത് റിയലാണ് എന്ന് മനസ്സിലാക്കുകയും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് എനിക്കറിയാൻ കഴിയുന്ന ആ അറിവിൽ നിന്ന്, ലഭിച്ചിരുന്ന അല്പമായിട്ടുള്ള അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെന്നെ തൊടുവാൻ കഴിയും, യേശു ക്രിസ്തു ആകുന്നു അവിടുന്ന് ആകുന്നു നമ്മളെ അഭിഷേകം ചെയ്യുന്നത്. സോ അവിടുത്തെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന മുന്നോട്ട് പോയി. ആ പ്രാർത്ഥന മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി പ്രാർത്ഥിച്ചതിന് ശേഷവും എനിക്ക് ഇവിടെ എത്തിച്ചേരുവാൻ കഴിയുന്നില്ല, ആത്മനിറവിൽ എത്തിച്ചേരുവാൻ കഴിയുന്നില്ല, അപ്പോൾ ഉപവസിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഉപവസിക്കുവാൻ തുടങ്ങി. അതിനു മുന്നമേ നാട്ടിലായിരുന്ന സന്ദർഭത്തിൽ ചില സമയങ്ങളിലൊക്കെ ഞാൻ ഉപവസിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഉപവാസം എന്നൊക്കെ പറയുന്നത് പേരിന് വേണ്ടിയുള്ള ഒരു ഉപവാസമായിരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ആത്മസാന്നിധ്യത്തിൽ കർത്താവിനെ അനുഭവിക്കണമെന്നുള്ള ആ തീവ്രമാകുന്ന ആഗ്രഹത്തിൽ നിന്ന്, തീവ്രമാകുന്ന ആ തീരുമാനത്തിൽ നിന്ന് ഉപവസിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അത് മാസം ഒന്ന്, മാസം രണ്ട് അന്നറിയത്തില്ല, ഇന്ന് പ്രാർത്ഥിച്ച ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ കഴിയുമെന്നുള്ള ആ ഒരു വെളിപ്പാടിലേക്കൊന്നും അന്ന് എത്തിയിട്ടില്ല. ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാടൊരു സ്ട്രൈവിങ് ഉണ്ടാകണം, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ എന്നുള്ള ഒരു ചിന്തയും ഉണ്ടായി എനിക്ക് വ്യക്തിപരമായിട്ട്. മാത്രമല്ല ഇത് കർത്താവ് അനുവദിച്ചതുകൂടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദീർഘമാകുന്ന ചില മാസങ്ങൾ, അതൊരു മൂന്ന് മാസത്തോളം നീണ്ടുപോയി. ആ മൂന്ന് മാസത്തോളം ഈ നിലയിൽ എന്നെ കൊണ്ടുപോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ്. ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ സമയം ചിലവഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വചനത്തിലൂടെ ഒരുപാട് പരിവർത്തനങ്ങൾ അകത്ത് സംഭവിക്കുവാൻ തുടങ്ങി. അതെന്നെ ഒരുക്കുകയായിരുന്നു, ഒരു വലിയ പരിശുദ്ധാത്മ നിറവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എന്നെ ഒരുക്കുകയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഒരു ശനിയാഴ്ച രാത്രിയിൽ എൻ്റെ ഹോസ്റ്റലിലെ സുഹൃത്തുക്കൾ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫിന്നി നാളെ ഞായറാഴ്ച നമ്മുടെ ഹോസ്റ്റൽ മെസ്സിൽ നമുക്ക് ഫീസ്റ്റ് ഉണ്ട്, ഞങ്ങൾക്കറിയാം നീ എല്ലാ ഞായറാഴ്ചയും രാവിലെ ചർച്ചിൽ പോകുമെന്ന്. അവർ വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ളവരാണ്, ചിലർ ക്രൈസ്തവരാണ്, ചിലർ ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ളവരാണ്, എന്നാൽ എല്ലാവരും പ്രിയപ്പെട്ട സ്നേഹിതരാണ്. എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. ഈ മൂന്ന് മാസത്തെ സമയത്ത് എനിക്ക് ഈ പരിവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവരോടൊക്കെ സുവിശേഷം പങ്കുവയ്ക്കുവാനും തുടങ്ങി. അപ്പോൾ എൻ്റെ ദൃഢമാകുന്ന വിശ്വാസത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം ലഭിച്ചതുകൊണ്ടാണ് ശനിയാഴ്ച അവർ വന്ന് എന്നോട് പറയുന്നത്, പിന്നെ നാളെ ഞായറാഴ്ച, ഒരു ഞായറാഴ്ച നീ ചർച്ചിൽ പോകരുത്, നീ എല്ലാ ഞായറാഴ്ചയും പോകുന്ന വ്യക്തിയല്ലേ, ഒരു ഞായറാഴ്ച നീ ചർച്ചിൽ പോകരുത്, കാരണം നാളെ നമുക്ക് ഹോസ്റ്റലിൽ ഫീസ്റ്റ് ഉണ്ട്, ഹോസ്റ്റൽ മെസ്സിൽ ഫീസ്റ്റ് ഉണ്ട്. അവിടെ മഹാരാഷ്ട്രീയൻ ഫീസ്റ്റ്, അന്നത്തെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, ഭക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ, ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും അതിൻ്റെ രുചിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു കണ്ടീഷൻ ഈ മെസ്സിലുള്ളതെന്ന് പറയുന്നത് അൺലിമിറ്റഡായിട്ട് കഴിക്കുവാൻ കഴിയും. എല്ലാ ദിവസവും നമ്മളവിടെ കഴിക്കാൻ പോകുമ്പോൾ ലിമിറ്റഡായിട്ട് നമുക്ക് വെച്ചിരിക്കുന്ന ആ ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ, ഇവിടെ നമുക്ക് അൺലിമിറ്റഡാണ്. ഈ പ്രത്യേകിച്ചുള്ള ഈ വിശേഷമാകുന്ന ഈ സദ്യയിൽ അല്ലെങ്കിൽ ഈ ഫീസ്റ്റിൽ, ആ ഫീസ്റ്റിൽ നമുക്ക് നോൺ വെജും വെജും എല്ലാം ലഭിക്കുന്നുണ്ട്. അതോടൊന്നിച്ച് തന്നെ ഇത് ഒരു പ്രത്യേകമാകുന്ന ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കുന്നുണ്ട്, വളരെ വിശിഷ്ടമാകുന്നൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു വിഭവമുണ്ട്. ആ വിഭവം ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്, വല്ലപ്പോഴുമേ കിട്ടത്തുള്ളൂ.
മഹാരാഷ്ട്രീയൻ ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഒരു വിശേഷമാകുന്ന ഒരു പലഹാരമാണ്. നമ്മുടെ പായസം പോലെ അതിൻ്റെ ഒരു വേറൊരു ടൈപ്പ്, പക്ഷേ എല്ലാം ഫ്രൂട്ട്സ് അതിൻ്റെ കൂടെയുണ്ട്. ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളും കൂടെ ചേർത്താണ്. ഇത് അൺലിമിറ്റഡ് ആയിട്ടുണ്ട്. ഇത് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. സാധാരണ അത് നമ്മൾ ലഭിക്കുമ്പോൾ ഒരു ചെറിയ പാത്രത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുമെന്നുള്ളത് ഭയങ്കര ടെംപ്റ്റേഷൻ കൊണ്ടുവരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എടാ എല്ലാം അൺലിമിറ്റഡ് ആണ്, പ്രത്യേകിച്ചും നമുക്ക് ലഭിക്കുന്ന ആ ഫ്രൂട്ട്സിൻ്റെ വിഭവം, ആ പ്രത്യേക പലഹാരം, അത് അൺലിമിറ്റഡ് ആയിട്ട് ലഭിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഫീസ്റ്റ് നാളെ ഒരിക്കലും നഷ്ടമാക്കരുത്, ഫീസ്റ്റ് നഷ്ടമാക്കരുത്, ഫീസ്റ്റ് നഷ്ടമാക്കരുത്. നീ നിൽക്കണം. നാളെ ഞായറാഴ്ച നീ ചർച്ചിൽ പോകരുത്. ഒരു ഞായറാഴ്ചയല്ല ഉള്ളൂ, ഒരു ഞായറാഴ്ച നീ ചർച്ചിൽ പോകരുത് എന്ന് എൻ്റെ സുഹൃത്തുക്കളെല്ലാം വന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ എൻ്റെ ഹൃദയത്തിൽ പ്രത്യേകിച്ച് അതിനോടൊരു വലിയൊരു താല്പര്യം ഉയർന്നു വരുന്നുണ്ട്. ഒരു പ്രത്യേക താല്പര്യം, ഭക്ഷണത്തോടൊരു താല്പര്യം ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് മറുവശത്ത് ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഉയർന്നു വരികയാണ്. അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചിന്ത ഇങ്ങനെയാണ്, നാളെയാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതെങ്കിലോ. വാ, എത്രയോ ദിവസങ്ങളായിട്ട് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അത് നാളെയാണ് സംഭവിക്കുന്നതെങ്കിലോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ കയറി വന്നു. കയറി വന്നപ്പോൾ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, ഓക്കെ, നമുക്ക് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ പറഞ്ഞു വിട്ടു. അവരോട് ഞാൻ പറഞ്ഞില്ല ഞാൻ വരത്തില്ല എന്നൊന്നും പറഞ്ഞില്ല. കാരണം വരത്തില്ല എന്ന് വല്ലതും പറയുകയാണെങ്കിൽ വേണമെങ്കിൽ അമ്മമാർ രാത്രി വന്നിട്ട് എൻ്റെ കൂടെ കിടന്ന് കളയും. എന്നെ വിടാതെ ഇരിക്കാൻ വേണ്ടി രാവിലെ തന്നെ എന്നെ പിടിച്ചു വയ്ക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ അവരെ ഒരു നിലയിൽ അവരെ പറഞ്ഞു വിട്ടു. അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം എൻ്റെ ഹൃദയത്തിനൊരു ദൃഢമാകുന്ന തീരുമാനമുണ്ടായി. ഫീസ്റ്റ് അല്ല പ്രധാനപ്പെട്ടത്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വളരെ പ്രധാനപ്പെട്ടത് എന്നുള്ള ഭയങ്കര തീവ്രമാകുന്ന ഒരു തീരുമാനം എൻ്റെ ഹൃദയത്തിൽ കയറി വരികയാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, നാളെ ഇവരെഴുന്നേൽക്കുന്നതിന് മുന്നേ, ഹോസ്റ്റലിൽ ഞായറാഴ്ച കുട്ടികളെല്ലാം 8 മണി 9 മണിയായിട്ട് എഴുന്നേൽക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു രാവിലെ 7 മണിയാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒരാളെങ്കിലും 7 മണിക്ക് കാണാൻ പൊങ്ങിക്കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. അത് 7 മണിയാവുന്നതിന് മുന്നമേ പോകണമെന്ന് തീരുമാനിച്ച് ഞാൻ അടുത്ത ദിവസം രാവിലെ, ഞായറാഴ്ച രാവിലെ, അത് ഒക്ടോബർ മാസം 11-ാം തീയതിയായിരുന്നു 1992, ഞാൻ എൻ്റെ ബർത്ത്ഡേ മറന്നുപോയാലും ഇത് ഞാൻ മറക്കാറില്ല, 1992 ഒക്ടോബർ 11 ഞാൻ രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് തയ്യാറായി ആ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ചർച്ചിലേക്ക് പോവുകയുണ്ട്. ഞാൻ അന്ന് ചർച്ചിൽ ചെന്നപ്പോൾ നേരത്തെ ചെന്നു, അവിടെ നേരത്തെ ചെന്ന് ഞാൻ അവിടെ നേരത്തെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടായിട്ട് വന്നു. അതുകൊണ്ട് ആദ്യമെത്തിയ വ്യക്തിയായിട്ട് ആ ക്യാമ്പസിൽ, സ്കൂൾ ക്യാമ്പസിൽ നിന്നു. അങ്ങനെ ചർച്ച് അവർ ആ സ്കൂൾ ക്യാമ്പസിൽ അവർ വന്ന് ആ ചേർച്ചിൻ്റെ അല്ലെങ്കിൽ ആ ക്ലാസ് റൂം തുറന്നു. അകത്ത് ഞാൻ പ്രവേശിച്ചു, മുന്നേ പോയി ഇരുന്ന് മുഴങ്ങാതിരുന്നു, കണ്ണടച്ച്. പിന്നെ ഞാൻ കണ്ണ് തുറക്കത്തില്ല. അന്ന് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഈ ചർച്ചിൽ ആരാധനയ്ക്ക് കയറി കഴിഞ്ഞാൽ 3 മണിക്കൂറൊക്കെ കണ്ണടച്ചിരിക്കുന്നു. അന്നത്തെ ഒരു രീതിയാണ് ഈ മുഴങ്കാലിൽ ഇരുന്ന് കഴിഞ്ഞാൽ. മുഴങ്കാലിൽ മിക്ക ദിവസങ്ങളിലും മുഴങ്കാലിൽ അന്നത്തെ രീതികളാണ്. അന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതെ, അപ്പോൾ ഇതൊക്കെ ചെയ്തെങ്കിലേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുള്ളൂ എന്നൊക്കെയുള്ള ചിന്തകളാണ്. അപ്പോൾ അതിനാൽ ഞാൻ ചില മിക്ക ദിവസങ്ങളിലും കയറി കഴിഞ്ഞാൽ കണ്ണ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണു തുറക്കത്തില്ല. മുഴങ്കാലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ മുഴങ്കാലിൽ നിന്ന് മാറിയിരിക്കത്തുള്ളൂ. ഒന്ന് ചരിഞ്ഞിരുന്നിട്ട് വീണ്ടും ഒന്ന് രക്തോട്ടത്തെ ഒന്ന് സജീവമാക്കുകയുള്ളൂ. ഞാനിന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പം നമുക്ക് മുഴങ്കാലിൽ അങ്ങനെ ഇരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 hours എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ രക്തോട്ടം സുലഭമായി ലഭ്യമാകാതെ വരുന്നതിനാൽ നമുക്കൊന്ന് മാറിയിരിക്കേണ്ടതായിട്ട് വരും. എങ്കിലേ പിന്നെയും കാലം നീട്ടിയിട്ട് വീണ്ടും നമുക്ക് മുഴങ്കാലിൽ ഇരിക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ അതൊരു ഒരു സൂപ്പർനാച്ചുറൽ ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യത്തിൽ കുതിർന്നിരിക്കുമ്പോൾ നമ്മുടെ ശരീരാവയവങ്ങളെ വരെ പരിശുദ്ധാത്മാവ് സംരക്ഷിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണത്. അങ്ങനെ ഞാൻ കയറി കണ്ണടച്ച് മുഴങ്കാലിരുന്നിരുന്ന് മുന്നോട്ട് പോയി, ആരാധന മുന്നോട്ട് പോയി. ഞാനിടത്തുള്ളതും വലത്തുള്ളതൊന്നും അറിയുന്നില്ല, ആത്മസാന്നിധ്യത്തിൽ കുതിർക്കുന്നു. ഒരു 11 മണി 11:30 കഴിഞ്ഞ സമയമായിരിക്കാം. പാസ്റ്റർ പറയുന്നു, പാസ്റ്റർ സുഭാഷ് നൈനാൻ പറയുന്നു, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ
നിശബ്ദമായി സ്തുതിക്കാം. ഇതുവരെയും നാം ഓരോരുത്തരും ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇനിയും നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നു. എല്ലാവരും നിശബ്ദമാകുക. ഇനിയും ആരും സംസാരിക്കരുത്, ആരും അന്യഭാഷ പറയരുത്. എല്ലാവരും നിശബ്ദരാകുക, എല്ലാവരും നിശബ്ദരാകുക എന്ന് പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ ശരീരത്തിൽ എന്തോ സംഭവിക്കുകയാണ്. ഈ വൈദ്യുതി അടിക്കുന്നത് പോലൊരു കാര്യം എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നത്, കാലിലൊക്കെ ഇങ്ങനെ വൈദ്യുതി തരിപ്പുകൾ കയറി വരുന്നത്, കറണ്ട് അടിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ കറണ്ട് അടിക്കുന്നത് പോലെ, ശരീരം മുഴുവൻ കറണ്ട് അടിക്കുന്നത് പോലെ, ഒരു വൈദ്യുതി പ്രവാഹം പോലെ ഞാൻ അനുഭവിക്കുകയാണ്. എല്ലാവരും നിശബ്ദമായി നിൽക്കുകയാണ്. എല്ലാവരും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളങ്ങ് ആത്മനിർവയിലായി നമ്മളും അങ്ങ് അന്യഭാഷ പറഞ്ഞു. ഇതിപ്പം സകലരും നിശബ്ദമായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ചിന്തിച്ചു, എൻ്റെ പിടിവിട്ടു പോവുകയാണല്ലോ. അപ്പം ഞാൻ ആകപ്പാടെ ഇവിടെയുള്ള ഈ നിശബ്ദതയ്ക്ക് വിഘ്നം വരുത്തുന്നൊരു കാര്യം ചെയ്യുമോ എന്നുള്ള ഒരു സന്ദേഹം എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. എന്തായാലും പിടിവിട്ടു, എൻ്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. ഞാൻ നിന്നയിടത്തുനിന്ന് തെറിച്ചു പോവുകയുണ്ടായി, തെറിച്ചു പോയി. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അന്യഭാഷയുടെ ആദ്യ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അതാണ് പരിശുദ്ധാത്മ നിറവ് സംഭവിച്ച, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അതിൻ്റെ പിന്നിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. അന്നാണ് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്. അസാധാരണമാകുന്ന ശക്തി എൻ്റെ മേൽ വെളിപ്പെട്ടു. അത് പിന്നെ ആവർത്തിച്ച് ഉള്ള ദിവസങ്ങളിലെല്ലാം ഇത് വീണ്ടും വീണ്ടും സംഭവിക്കുമായിരുന്നു. ഞാൻ ഇരുന്ന് ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്നിടത്ത് തെറിച്ചു പോകാൻ, ഓ ആ ഇവിടെ നിന്ന് ഇവിടെ ആയിരിക്കും ഇരുന്ന് ആരാധിക്കുന്നത്. പക്ഷേ ഇങ്ങനെ തെറിച്ചു പോയി അല്പം കഴിയുമ്പോൾ മറ്റൊരു സ്ഥലത്തെത്തിച്ചേരുമായിരുന്നു. അന്ന് ഞാൻ നിൽക്കുന്ന സമയത്താണ് സംഭവിച്ചത്. നിൽക്കുമ്പോൾ ഞാൻ തെറിച്ചു പോവുകയുണ്ടായി, പിന്നെ എല്ലാവരും കൂടെ എന്നെ പിടിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ അന്യഭാഷ ശ്രദ്ധിച്ചു. അന്യഭാഷ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഒരു വാക്ക് മാത്രമാണ് പറയുന്നത് എന്ന് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. പിന്നീട് എല്ലാ കാര്യങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു ആ കാര്യത്തെ മൊത്തത്തിൽ സമർത്ഥിക്കുവാൻ കഴിയുന്നത് ഞാൻ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ എനിക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം ലഭിക്കുകയാണ്. ഞാൻ നഷ്ടമാക്കിയത് എൻ്റെ കോളേജിലെ ഒരു ഫീസ്റ്റാണ് നഷ്ടമാക്കിയത്. ആ ഫീസ്റ്റ് നഷ്ടമാക്കിയ ദിവസമാണ് ഞാൻ ഹോളി സ്പിരിറ്റിൻ്റെ ഫീസ്റ്റിനാൽ നിറയപ്പെടുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്കുണ്ടായത്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അന്ന് ആ ഫീസ്റ്റിനെ സ്നേഹിച്ച്. നമ്മുടെ ജീവിതത്തിലെ ചില കൈറോസ് ടൈമുകളുണ്ട്, ആ കൈറോസ് ടൈമുകൾ നമുക്ക് നഷ്ടമാകരുത്. ആ കൈറോസ് ടൈമുകളിൽ നമുക്ക് കർത്താവിൻ്റെ ആ പദ്ധതിക്കുള്ളിൽ നമ്മൾ എത്തിയാൽ രക്ഷപ്പെട്ടു. ആ കൈറോസ് ടൈം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ അന്ന് ഫീസ്റ്റിനെ സ്നേഹിച്ച് ഞാൻ ആ ഹോസ്റ്റലിൽ പോയി ഭക്ഷണം കഴിച്ച് ഞായറാഴ്ച പോകാതിരുന്നെങ്കിൽ, ഒരു പക്ഷെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു ഷെഫായി മാറുമായിരുന്നു, നല്ലൊരു കുക്കായിട്ട് മാറുവാൻ. ഞാൻ സ്നേഹിച്ചത് ഭക്ഷണത്തെ അല്ലേ, ഭക്ഷണത്തെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ നല്ല കുക്കായി തീരുവാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അന്നത്തെ ദിവസം ഒരു ഫീസ്റ്റിനെ ഉപേക്ഷിച്ചിട്ട് ഹോളി സ്പിരിറ്റിനെ സ്നേഹിക്കുകയും ഹോളി സ്പിരിറ്റിനെ ആദരിക്കുകയും ഹോളി സ്പിരിറ്റിന് വേണ്ടിയുള്ള ആ തീവ്രമാകുന്ന ആഗ്രഹത്തോടുകൂടി ചർച്ചിൽ പോകുകയും ചെയ്തതുകൊണ്ട് പിന്നീട് എനിക്ക് പരിശുദ്ധാത്മാവ് എന്ന ഒരു ആലോചനയിൽ നിന്ന് ഈ 32 വർഷം മാറേണ്ടതായിട്ട് വന്നില്ല. ഇന്നും എനിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് തുടർച്ചയായിട്ട് ശുശ്രൂഷിക്കുവാൻ കഴിയും. എത്ര ദിവസം വേണമെങ്കിലും എത്ര മാസം വേണമെങ്കിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശുശ്രൂഷിക്കുവാൻ കഴിയും. ഒരു ഫീസ്റ്റാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എന്നാൽ 32 വർഷമായിട്ട് ഹോളി സ്പിരിറ്റ് ഫീസ്റ്റുകളുടെ ഒരു പ്രവാഹത്തിലാണ് ഞാനായിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടങ്ങൾ സഭായോഗം ഒരു ചടങ്ങിന് പള്ളി പോകണമല്ലോ എന്ന് വിചാരിച്ച് പള്ളി പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു 3 തലമുറയ്ക്കകത്ത് നിൽക്കുമ്പോഴും അഭിഷിക്തൻ പറയാ, സഭായോഗങ്ങളെ അലക്ഷ്യമായിട്ട് വിചാരിക്കരുത്. ഇന്നത്തെ തലമുറകളിൽ ഞാൻ പൊതുവിൽ കണ്ടുവന്നേക്കുന്ന ദേവാസനെ ശുശ്രൂഷയ്ക്ക് പോകുന്നതിനേക്കാൾ സഭാരാധനയ്ക്ക് എന്താ വരാത്തെന്ന് ചോദിച്ചാൽ താല്പര്യമില്ല, വീട്ടിലിരിക്കാമെന്ന് പറയുന്ന ഒത്തിരി പേരെ ഈ കാലയളവിൽ കണ്ടുവരുമ്പോൾ ഈ ഒരു സന്ദേശം അനേകർക്കത് അനുഗ്രഹമാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചേക്കുന്ന കൈറോസിനെ നിങ്ങളായിട്ട് മുടക്കില്ല. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള കൊതിയോടെ വേണം സഭാരാധനയ്ക്ക് പോകാൻ. 2 പാട്ടും ഒരു പ്രസംഗവും കേൾക്കാൻ സഭാരാധനയ്ക്ക് പോകുന്നതിനേക്കാൾ ഇന്ന് ഈ ആരാധന കർത്താവ് എനിക്ക് വെച്ചേക്കുന്നതാണെന്നുള്ള ബോധ്യത്തിൽ ആരാധനയ്ക്ക് ചെല്ല്, അതൊരു അനുഗ്രഹമായി തീരും. നിങ്ങളുടെ സഭയ്ക്കും അതൊരു അനുഗ്രഹമാണ്. കൂട്ടായ്മയുടെ വലങ്കരം പിടിക്കാൻ നിങ്ങളെയും കർത്താവ് ഉത്സാഹിപ്പിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ,
ഇപ്പോൾ ഈ മൂന്ന് തലമുറയായിട്ട് കർത്താവിൻ്റെ ദാസൻ ഈ ശുശ്രൂഷയിൽ നിൽക്കുകയും ഈ വിശ്വാസത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ എനിക്കറിയേണ്ട ഒരു കാര്യം, എനിക്ക് മാത്രമല്ല എന്നെ കേൾക്കുന്ന പലർക്കും അറിയേണ്ട ഒരു കാര്യം, ഇന്ന് പലരും പാരമ്പര്യം പറയുന്ന കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ പ്രാർത്ഥന അങ്ങനെയായിരുന്നു, ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, ഒത്തിരി പ്രാർത്ഥനകളെക്കുറിച്ച് ഞങ്ങളുടെ പിതാക്കന്മാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, അത് കഴിഞ്ഞ് ഇന്ന് ഒത്തിരി പേർ സഭാ രാഷ്ട്രീയം എന്നുള്ള തലത്തിലേക്ക് ചലിക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ വേറിട്ട് ഇതിനൊക്കെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഹൃദയമായ സഭയിൽ ഒരു തലമുറ അഭിഷേകത്തിൽ ചലിക്കണമെന്ന് ഉള്ള ആഗ്രഹം വർദ്ധിക്കാനുള്ള കാരണം എന്താ? അതായത് ജനറേഷനിലായിട്ടുള്ള കാരണവുമുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ 17 വയസ്സ് കഴിഞ്ഞ സന്ദർഭത്തിലാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക. എന്നാൽ കുക്കുസായിപ്പ് ആറാട്ടുപുഴ മണപ്പുറത്ത് വന്ന് ഒരു കൺവെൻഷൻ നടത്തുന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അവരെല്ലാം മർത്തോമാക്കാരായിരുന്നല്ലോ, മർത്തോമാക്കാരായിരുന്നു. എൻ്റെ ഗ്രേറ്റ് ഫാദറിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ വീടിൻ്റെ വരാന്തയിൽ ഒരു സൺഡേ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു, ഇടയാറമ്പളയായിരുന്നു. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കച്ചവടം നടത്തിയിരുന്നു, വള്ളമുണ്ടായിരുന്നു, പമ്പാനദിയിലൂടെ വള്ളത്തിൽ സാധനങ്ങളുമായിട്ട് പടിഞ്ഞാറോട്ട് പോകുമായിരുന്നു, അങ്ങനെയുള്ള കച്ചവടവും ഉണ്ടായിരുന്നു, അതോടുകൂടെ സുവിശേഷകനുമായിരുന്നു. ആ സമയത്ത് ഇടയാറമ്പള ലാഹ മർത്തോമാപ്പള്ളിയിൽ ഉണർവ് സംഭവിക്കുന്നു. ആ ഉണർവിൽ നിന്നാണ് KV സൈമൻ സാറ് പുറത്തു വരുന്നത്. മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞു ഉദ്ദേശി ഒരു വലിയ സുവിശേഷകനായിത്തീരുന്നത് ഇടയാറമ്പള ലാഹ മർത്തോമാപ്പള്ളിയിലെ ഉണർവാണ്. ആ മർത്തോമാപ്പള്ളിയിലെ അംഗങ്ങളായിരുന്നു എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ കുടുംബം എന്ന് പറയുന്നത്. അവിടെ ജനിച്ച എൻ്റെ ഗ്രാൻഡ് ഫാദർ പാസ്റ്റർ MK വർഗീസ് കരിമ്പ് കൃഷിയായിരുന്നു, അവർക്ക് കരിമ്പുണ്ടായിരുന്നു. കരിമ്പ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, കരിമ്പ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് KV സൈമൻ സാറിൻ്റെ വീട്ടിൽ ബൈബിൾ ക്ലാസ് ആരംഭിക്കുന്നത്. മർത്തോമാക്കാരാണ്. സൈമൻ സാർ അപ്പോൾ തന്നെ വേർപാട് ഉപദേശം സ്വീകരിക്കുകയും നോയൽ സായിപ്പുമായിട്ട് ചേരുകയും മർത്തോമാ സഭയിൽ നിന്ന് പുറത്തു വരികയും വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് വീട്ടിൽ ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. ആ ബൈബിൾ ക്ലാസ്സിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ പാസ്റ്റർ MK വർഗീസ് അതിലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ സമയത്ത് തന്നെ, അതിനു മുന്നമേ തന്നെ, ഉണ്ണുണി സാറൊക്കെ, അന്ന് ഉണ്ണുണി സാറ് ചെങ്ങന്നൂരിനടുത്തുള്ള ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണുണി സാർ അവിടുന്ന് നടന്ന് KV സൈമൻ സാറിൻ്റെ വീട്ടിൽ വന്ന് വചനം പഠിക്കുമായിരുന്നു. ഇന്നറിയപ്പെടുന്ന, പഴയ തലമുറയിൽ അറിയപ്പെടുന്ന പല പിതാക്കന്മാരും സൈമൻ സാറിൻ്റെ ശിഷ്യന്മാരാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിനും സൈമൻ സാറിൻ്റെ ശിഷ്യനാകുവാനുള്ള അവസരം ലഭിച്ചു. രഹസ്യമായിട്ടാണ് പോകുന്നത്. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ സെക്രട്ടറിക്ക് ഇതിന് ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ രഹസ്യമായിട്ട് കരിമ്പ് കൃഷിക്ക് വേണ്ടി പോകും. കരിമ്പ് കൃഷിക്ക് വേണ്ടി പോയിട്ടും കുറച്ച് കരിമ്പൊക്കെ കെട്ടി കരിമ്പ് കൃഷിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുറകെ കൂടെ സൈമൻ സാറിൻ്റെ വീട്ടിൽ പോകും, ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കും, പിന്നെ തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ സെക്രിയ എൻ്റെ ഗ്രാൻഡ് ഫാദർ MK വർഗീസിന് ഉപായി എന്ന് പേര് വിളിച്ചിരുന്നു. അന്ന് കല്യാണം നേരത്തെ നടക്കുമായിരുന്നു. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ കല്യാണം ഗ്രാൻഡ് ഫാദറിന് 12 വയസ്സോ ഒക്കെ ഉള്ളപ്പം നടന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കല്യാണം ഗ്രാൻഡ് ഫാദറിന് 12 വയസ്സൊക്കെ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു നടക്കുന്നത്. അമ്മച്ചിക്ക് അന്ന് 8 വയസ്സോ 7 വയസ്സോ ഉള്ളൂ. അപ്പോൾ അമ്മച്ചി കീക്കുടൂരായിരുന്നു, വയലത്തിലെ കീക്കുടൂർ. അവിടെ നിന്ന് അമ്മച്ചിയെ കല്യാണത്തിന് വേണ്ടി അമ്മച്ചിയുടെ പിതാവ് തോളയിൽ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അന്നത്തെ കല്യാണം, ആ സമയത്തൊക്കെ അന്ന് കല്യാണം നടക്കുമായിരുന്നു. ഒരു കല്യാണം കഴിച്ചതിന് ശേഷം ഈ പിള്ളേരല്ല, അവർ കല്ല് കളിക്കുകയാണ്, പുറത്തിറങ്ങി കല്ല് കളിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ കുടുംബജീവിതത്തിൻ്റെ ആരംഭ സമയം എന്ന് പറയുന്നത്. എൻ്റെ വല്യമ്മച്ചിയുടെ പേര് അന്നമ്മ എന്നാണ്. സോ അന്നമ്മയും വർഗീസും അവർ ഒടുവിൽ ഓൾറെഡി കുടുംബസ്ഥരായിരിക്കുന്ന സന്ദർഭത്തിലാണ് വർഗീസ് എൻ്റെ ഗ്രാൻഡ് ഫാദർ സൈമൻ സാറിൻ്റെ വീട്ടിൽ ബൈബിൾ ക്ലാസ്സിന് പോകുന്നത്. ബൈബിൾ ക്ലാസ്സിന് പോയി സത്യം മനസ്സിലാക്കി, വിശ്വാസ സ്നാനം ശരിയാണെന്ന് മനസ്സിലായപ്പോൾ ആറമ്പുള്ള സത്രക്കടവിൽ, ഈ പേരൊക്കെ ഞാൻ പറയുന്ന അവിടെയുള്ളവർക്ക് ഇത് മനസ്സിലാകും. ആറമ്പുള്ള സത്രക്കടവിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ MK വർഗീസ് 17 വയസ്സുള്ള സന്ദർഭത്തിൽ സൈമൻ സാറിൻ്റെ കൈക്കീഴിൽ സ്നാനം സ്വീകരിക്കുക. അതിനനുസരിച്ചു ആ സ്നാനം സ്വീകരിച്ചെന്ന് പിന്നീട് അറിഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ സക്രിയ പറഞ്ഞു, വർഗീസ് എൻ്റെ മുഖത്ത് കരിവാരി തേച്ചു. അപമാനത്തിന് കാരണമാകുന്ന ഒരു സംഭവമാണ് അന്ന് സ്നാനപ്പെടുക എന്ന് പറയുന്നത്.
അങ്ങനെ ആയിരിക്കുമ്പോൾ അറിയുവാൻ കഴിഞ്ഞു, ആറാട്ടുപുഴ മണപ്പുറത്ത് വിദേശത്തു നിന്നൊരു സായിപ്പ് വന്നിട്ടുണ്ട്, സായിപ്പ് കൺവെൻഷൻ നടത്തുന്നത് എന്നറിയുവാൻ പെന്തക്കോസ്റ്റ് റിവൈവൽ ഇവിടേക്ക് വരികയാണ്. 1906 അസൂസ സ്ട്രീറ്റിൽ ആളുകൾ പരിശുദ്ധാത്മാവ് വിഷയം പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങിയത്. അത് കഴിയുന്നതോടുകൂടെ ആദ്യം ജോർജ് ബർഗ് സായിപ്പ് അടൂരിൽ കടന്നു വരികയാണ്. ജോർജ് ബർഗ് സായിപ്പ് എന്ന് പറയുന്നത് വില്യം ജെയ്സേമൂറിന് കൂടെ നിന്ന ഒരു വ്യക്തിയാണ് ജോർജ് ബർഗ് സായിപ്പ്. ഗുഡ്നസ്, അന്നത്തെ കാലത്ത് അവർക്ക് അന്യഭാഷ പറഞ്ഞു തുടങ്ങുന്ന സന്ദർഭത്തിൽ അവർക്ക് മിഷൻ ടങ്സ് എന്നായിരുന്നു പറയുന്നത്. അന്ന് ഇന്നത്തെ പോലെയല്ല, നമ്മളിപ്പം അന്യഭാഷ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാത്തിരിപ്പൊന്നുമില്ല. അന്ന് ഓരോ സമയവും അന്യഭാഷ പറയുന്നതിന് മുമ്പ് അവർ കാത്തിരിക്കുമായിരുന്നു, വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വെളിപ്പാടുകൾ പ്രോഗ്രസീവ് ആണല്ലോ വെളിപ്പാടുകൾ. ആ വെളിപ്പാടുകളിൽ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നു. അസൂസയിൽ അങ്ങനെ ആയിരുന്നില്ല, അവർ വെയിറ്റ് ചെയ്യും. എല്ലാ ദിവസവും വന്നതിന് ശേഷം വെയിറ്റ് ചെയ്ത്, കുറേ സമയം വെയിറ്റ് ചെയ്ത്, ഹോളി സ്പിരിറ്റിൽ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടാണ് അവർ ടങ്സ് സംസാരിക്കാൻ തുടങ്ങുന്നത്. ആ ടങ്സിൽ തന്നെ മിഷൻ ടങ്സ് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ടങ്സ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. എനിക്കത് സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് ആ ടങ്സിൽ ഏത് ഭാഷയാണ് സംസാരിച്ചിരിക്കുന്നതെന്ന് അവർ കണ്ടെത്തുമായിരുന്നു. കണ്ടെത്തിയിട്ട് ആ ദേശത്തേക്ക് അവർ മിഷണറിമാരായിട്ട് പോകുമായിരുന്നു. ഓ, അതുകൊണ്ടാണ് അതിനെ മിഷൻ ടങ്സ് എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കേട്ടോ. ഞാൻ പൂനെയിൽ വെച്ച് എൻ്റെ അനുഭവം പറഞ്ഞല്ലോ, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സമയത്ത് അന്ന് ഞാൻ ആദ്യം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ ദഗ ദഗ എന്ന വാക്കാണ് പറഞ്ഞത്. ദഗ 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 ദ